കാസർഗോഡ് ഏണിയർപ്പിൽ പതിനേഴ് കൊല്ലം മുമ്പുള്ള ബിൽ കുടിശ്ശികയുടെ പേരിൽ കുടിവെള്ള പദ്ധതിയുടെ ഫ്യൂസ് ഊരിയ കെ എസ് സി ബിയുടെ വിചിത്രമായ നടപടിയിൽ കാസർഗോഡ് ജില്ലാ കളക്ടർ ഇമ്പശേഖരൻ ഇടപെട്ടു അടിയന്തരമായി വൈദ്യുതി നൽകണമെന്ന് കളക്ടർ ഇമ്പശേഖരന്റെ നിർദ്ദേശത്തെ തുടർന്ന് കെ എസ് സി ബി ഫ്യൂസ് തിരിച്ചിട്ടു അൻപത് കുടുംബങ്ങൾ ആശ്രയിച്ചെന്ന കുടിവെള്ള പദ്ധതി മുടങ്ങിയ വാർത്ത ട്വൻ്റി ഫോർ റിപ്പോർട്ട് ചെയ്തിന് പിന്നാലെയാണ് കളക്ടറുടെ നടപടി കെ എസ് സി ബിയുടെ വിചിത്രമായ നടപടി പഞ്ചായത്തിൻ്റെ അനാസ്ഥ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അൻപത് കുടുംബങ്ങൾ ആശ്രയിച്ചിരുന്ന ഒരു കുടിവെള്ള പദ്ധതി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആ മുടങ്ങിയത് അതായത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി എട്ട് വരെയുള്ള ബിൽ അതായത് വൈദ്യുതി ബില്ല് അടച്ചില്ല എന്നതിൻ്റെ പേരിലാണ് കെ കഴിഞ്ഞ ദിവസം ആ ഇവിടെയുള്ള കുടിവെള്ളം പദ്ധതിയുടെ ഫ്യൂസ് ഊരിയത് അതിനുശേഷം ഇവർക്ക് പൂർണ്ണമായും തന്നെ കുടിവെള്ളം മുടങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം പഞ്ചായത്ത് ആഘട്ടത്തിൽ പണം അടച്ചില്ല എന്നതിനപ്പുറത്തേക്ക് ഈ രണ്ടായിരത്തി ആറിലെ ബിൽ കുടിശ്ശികയുടെ ആ പേരിൽ രണ്ട രണ്ടായിരത്തി ഇരുപത്തി ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ആ ബില്ല് ഈടാക്കുന്നതിന് വേണ്ടി കെ എസ് ഇ ബി അത്തരത്തിലൊരു നോട്ടീസ് നൽകിയത് അതാണ് വിചിത്രമായ നടപടി മറ്റൊന്ന് പഞ്ചായത്തിൻ്റെ അനാസ്ഥയാണ് ആ ഘട്ടത്തിൽ തന്നെ ഇവർ പണം നൽകിയതാണ് അതായത് നാട്ടുകാരെല്ലാം പണം എന്നാൽ കൃത്യമായി ബില്ലടക്കാൻ പഞ്ചായത്ത് തയ്യാറായില്ല ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇവർക്ക് ഈ കുടിവെള്ളം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായത് കഴിഞ്ഞ ദിവസമാണ് ട്വൻറ്റി ഫോർ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും പിന്നാലെ അതിൽ ജില്ലാ കളക്ടറുടെ ഉൾപ്പെടെ ഇടപെടലുണ്ടായി ഇപ്പോൾ ആ ജില്ലാ കളക്ടർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുടിവെള്ളം എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമാണ് മറ്റ് ഇതിൻറെ തർക്കങ്ങളും മറ്റ് ഈ ബില്ലിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നീട് ചർച്ച ചെയ്യാൻ ആദ്യം അവർക്ക് കുടിവെള്ളം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന കളക്ടർ കർശനമായ നിർദ്ദേശം നൽകി അതേ തുടർന്ന് ഇന്നലെ വൈകിട്ട് തന്നെ ഇവർക്ക് വൈദ്യുതി ബന്ധം പുനസ്ഥാപിച്ച് നൽകിയിട്ടുണ്ട് അത് നിരവധി നാട്ടുകാർ ഇവിടെ ചേർന്ന് ഒത്തുചേർന്നിട്ടുണ്ട് അവരെ സംബന്ധിച്ച് അവർക്ക് വലിയ സന്തോഷമാണ് കഴിഞ്ഞ രണ്ടാഴ്ചത്തോളം മുകളിലായി ഇവർക്ക് കുടിവെള്ളം മുടങ്ങിയെന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്തായാലും അവരുടെ പ്രതികരണങ്ങളിലൊക്കെ നമുക്ക് പോകാൻ തോന്നുന്നു എന്തായാലും വളരെ സന്തോഷമാണല്ലോ ഇപ്പം പത്ത് ദിവസമായില്ലേ വെള്ളം വരാത്തോണ്ട് അതുകൊണ്ട് നല്ല സന്തോഷമായി നല്ലതാണോ സന്തോഷം ായി ഇപ്പോൾ പറയാനുള്ളത് എന്ത് ഇനി മുതലിങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പിന്നെ അവർ ബില്ല് നേരെ അടച്ചാൽ നമുക്കിന് മുമ്പിലോട്ട് നേരെ വെള്ളത്തിന് പോകാമല്ലോ അതുകൊണ്ട് പാവപ്പെട്ടവർക്ക് കുറേ നല്ലൊരു ഉപകാരമായിരുന്നു അതും ഒന്നാമ ഭയങ്കരമായിട്ട് ഇവിടെ ഈ കുടിവെള്ള പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളെ പ്രസിഡൻ്റ് ഉണ്ട് അധ്യക്ഷനായ ഗിരീഷ് വെങ്കട്ട കൃഷ്ണഭട്ടല്ല അവർക്ക് ഞാൻ ആദ്യമായിട്ട് നന്ദി അറിയിക്കുന്നു അതുകൂടാതെ ഇതിൻ്റെ സെക്രട്ടറിക്ക് നന്ദി അറിയിക്കുന്നു അതുകൊണ്ടുതന്നെ നമ്മളെ ഇനി നമ്മ കളക്ടർ ഓഫീസിലേക്ക് പോയി അതേപോലെ കളക്ടർ ഇമ്പശേഖർ ഇവർക്ക് പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ നമ്മളെ ഈ ഇത് ഇത്രയും ഇതായ നല്ല എല്ലായിടത്തും ഇങ്ങനെ അറിയാനായത് ചാനലുകാരണം ഇവർക്ക് എന്റെ ഹൃദയം പറഞ്ഞാൽ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു സന്തോഷമാണല്ലോ നിങ്ങളെ സംബന്ധിച്ച് കുടിവെള്ളം കുറെ ദിവസമായി മുടങ്ങിട്ടല്ലേ രണ്ടാഴ്ച വേറെ പെട്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം കുടിവെള്ളമാണ് വെള്ളത്തിന്റെ സപ്ലൈ എസ്റ്റാബ്ലിഷ് ചെയ്തു വിഷയത്തിൽ ജില്ലാ കളക്ടർ ഇടപെട്ട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് കുടിശ്ശിക നിവാരണം അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നോട്ടെ പക്ഷേ ഒരു അൻപതോളം കുടുംബങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ചുകൊണ്ടുള്ള ഒരു നടപടിയും അനുവദിക്കില്ല അതുകൊണ്ട് വൈദ്യുതി ബന്ധം ഉടൻ പുനഃസ്ഥാപിക്കണമെന്ന കർശന നിർദ്ദേശത്തെ തുടർന്നാണ് കെ എസ് ഇന്നലെ ആ ഫ്യൂസ് സൂര്യ ഫ്യൂസ് ഇട്ടത് അതിനുശേഷം ഇപ്പോൾ കുടിവെള്ളം ലഭിച്ചു തുടങ്ങി എന്തായാലും സന്തോഷകരമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് വിജി ഷണങ്കൂറിനൊപ്പം അരുൺ പൂപ്രമ്പ ട്വൻറ്റി കാസർഗോഡ് താങ്ക് യു ഭൂ എന്തായാലും സന്തോഷമുള്ള ഒരു കാര്യമാണ് കാസർഗോഡ് ജില്ലാ കളക്ടർ ചെയ്തത് താങ്ക് യു ജില്ലാ കളക്ടർ